ഇത് എൻ്റെ ചെടിയിലെ തന്നെ നല്ല മൂത്ത പെറ്റുണ്ണിയുടെ അരിയാണ്. നന്നായിട്ട് ഈ സീഡെല്ലാം കിളുത്തിട്ടുണ്ട്. ഒറ്റയണ പോലും മറിഞ്ഞു പോയിട്ട് ഒന്നുമില്ല. സാധാ മണ്ണിൻ്റെ അകത്ത് നട്ടതാണ് ഞാൻ. ഒറ്റയണ പോലും പോയിട്ടില്ല. ഇത് ഈ പെറ്റുണ്ണിയുടെ അരി കിളുക്കാത്തതിന് കാരണം നന്നായിട്ട് ഈ പെറ്റുണ്ണിയുടെ അരി മൂത്ത് കറുത്ത കളറാകണം. എൻ്റെ അരി എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടത് മൊത്തം നല്ല കറുത്ത അരികളായിരുന്നു. അത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കറുക്കുകയും ചെയ്തു. അകത്തെ നിന്ന് തന്നെ നന്നായിട്ട് മൂത്ത് എൻ്റെ അറ്റത്തിന് ചുമപ്പാ ഒരു നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മളത് പറിച്ചെടുത്ത് എടുക്കുക നടാനിടാവുള്ളൂ. നന്നായിട്ട് നട്ട് നടുമ്പോൾ ഇവനെ നന്നായിട്ട് കിളിർക്കുകയും ചെയ്യും. ഞാൻ ഇത് കണ്ട് രണ്ടിടത്തിൽ ഇതുപോലെ തന്നെ കിളുത്ത് നിൽപ്പുണ്ട്. ഒന്നുപോലും മറിഞ്ഞു പോകുമെന്ന്. ഇതിപ്പോൾ 3-4 ദിവസമായതാണ് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്, ഒന്നുപോലും മറിഞ്ഞു പോയിട്ടില്ല. ഇതും അതുപോലെ തന്നെ ഞാൻ മാറ്റി നട്ടതാണ്. ഇതിൻ്റെ അകത്ത് ആദ്യം നട്ടതിൻ്റെ അകത്ത് കുറേയൊക്കെ പോവുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ മണ്ണിൻ്റെ അകത്താക്കി മാറ്റി നട്ടാക്കുന്നതാണ്. എന്നിട്ട് തണലത്താണ് വെച്ചിരിക്കുന്നത്. ചുവട്ടിലൊന്നും ഇലയിലൊന്നും വെള്ളം വീഴാതെ മാറ്റി മാറ്റി വെള്ളം ഒഴിച്ച് ഇതുപോലൊരു ഇതൊരു കുപ്പി ഞാൻ മറ്റേ സാനിറ്റൈസർ കുപ്പിയാണ്, അതിൻ്റെ അടപ്പ് കളഞ്ഞിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഇറ്റിറ്റ് വെള്ളം ഒഴിക്കും. അങ്ങനെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് അല്പം മാറ്റി വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അടി പെട്ടെന്ന് ഇതിൻ്റെ വേര് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് വേറൊരു തൈയാണ്. ഇത് നന്നായിട്ട് ഇപ്പോൾ അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കിളുത്തിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഈ കൂടത്തിൽ തന്നെ ഉള്ള ഒരെണ്ണമാണ്. അതിനെ മാറ്റി നിർത്തി ആക്കുവാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറൊരു ചട്ടിയിലോട്ട് ആക്കുവാണെങ്കിൽ അത് നന്നായിട്ട്